നമസ്കാരം കഴിഞ്ഞ ഡിസംബറിൽ ഹെൽമെറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിച്ചെന്ന് കാട്ടി രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ മരിച്ചയാളുടെ പേരിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നോട്ടീസ് വൈക്കം ഉദയനാപുരം രാമനിലയത്തിൽ സുകുമാരൻ നായരുടെ പേരിലാണ് നോട്ടീസ് എത്തിയത് എൺപത്തിയേഴാം വയസ്സിലാണ് ഇദ്ദേഹം മരിച്ചത് സുകുമാരൻ നായർ കഴിഞ്ഞ ഡിസംബറിൽ ഹെൽമെറ്റ് ഇല്ലാതെ തൊടുപുഴ വെങ്കല്ലൂർ വഴി രാത്രി പന്ത്രണ്ട് മുപ്പതിന് ഇരുചക്ര വാഹനം ഓടിച്ചെന്നും അഞ്ഞൂറ് രൂപ പിഴ അടയ്ക്കണമെന്നും കാട്ടി ദൃശ്യമടക്കമാണ് നോട്ടീസ് എത്തിയത് വാഹന നമ്പറും നോട്ടീസിലുണ്ട് ഒരു സൈക്കിൾ മാത്രമാണ് സുകുമാരൻ നായർക്കുണ്ടായിരുന്നതെന്ന് മകൻ ശശികുമാർ പറഞ്ഞു ഒരു വാഹനവും ഓടിക്കാനും അറിയില്ലായിരുന്നു നോട്ടീസ് എത്തിയതിനെ തുടർന്ന് വൈക്കം ആർ ഓഫീസുമായി ബന്ധപ്പെട്ടു തൊടുപുഴ മോട്ടോർ വാഹന വകുപ്പിനെ ണം എന്ന നിർദ്ദേശത്തെ തുടർന്ന് പരാതി ഇമെയിൽ ചെയ്തെന്നും മകൻ പറഞ്ഞു അതേസമയം കാർ ഓടിക്കുമ്പോൾ ചെവിയിൽ തൊട്ട യുവാവിന് മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നാരോപിച്ച് ചുമത്തിയ പിഴ മോട്ടോർ വാഹന വകുപ്പ് ഒഴിവാക്കിയിരുന്നു കയറമ്പാറ പാതിരിക്കോട് അറക്കൽ നാലകത്തും മുഹമ്മദിന് ലഭിച്ച രണ്ടായിരം രൂപയുടെ പിഴയാണ് മോട്ടോർ വാഹന വകുപ്പ് ഒഴിവാക്കിയത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിമൂന്നിന് രാത്രി ഏഴ് മുപ്പത്തഞ്ചിനായിരുന്നു സംഭവം മുഹമ്മദും ഭാര്യപിതാവും ലക്കിടി തിരുവിൽവാമല റോഡിലൂടെ യാത്ര ചെയ്യുന്നതിനിടെയാണ് മിത്രാനന്തപുരത്തെ എഐ ക്യാമറ ദൃശ്യങ്ങൾ എടുക്കുന്നത് കാർ മുഹമ്മദ് ഇടത് കൈകൊണ്ട് ഇടത് ചെവിയിൽ തൊട്ടത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്ന രീതിയിലായിരുന്നു പിന്നീട് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് വന്ന നോട്ടീസ് എന്നാൽ നോട്ടീസിലെ ദൃശ്യത്തിൽ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലെന്ന് വ്യക്തമായി കാണുന്നുണ്ടെന്നായിരുന്നു മുഹമ്മദിന്റെ ബന്ധുക്കളുടെ പക്ഷം മുഹമ്മദ് വിദേശത്തേക്ക് പോയ ശേഷമാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് രണ്ടായിരം രൂപ പിഴയും മുന്നിലിരുന്ന സഹയാത്രികൻ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിന് അഞ്ഞൂറ് രൂപ പിഴയും ചുമത്തി നോട്ടീസ് ലഭിച്ചത് മുഹമ്മദിന്റെ സഹോദരന്റെ പേരിലാണ് കാറിന്റെ ആർ നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് പാലക്കാട് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ് െന്റ് ഓഫീസിലെത്തിയ ആർ സി ഉടമ മുഹമ്മദ് ഫോൺ ഉപയോഗിച്ചിട്ടില്ലെന്ന് ബോധിപ്പിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ വീണ്ടും ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇക്കാര്യം ഉറപ്പുവരുത്തിയ ശേഷം രണ്ടായിരം രൂപ പിഴ ഒഴിവാക്കുകയായിരുന്നെന്ന് ആർ ഉടമ അറിയിച്ചു